ശ്രേഷ്ഠ ഭാവയുടെ പേരിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഫെഡറൽ ബാങ്കിൽ നിന്നുള്ള ലോൺ അടച്ചിട്ടില്ലാത്തതിനാൽ വായ്പ കുടിശ്ശികയായതിനാൽ അടുത്ത മാസം, അതായത് ഈ ഏപ്രിൽ 5 ലേലത്തിന് വെച്ചിരിക്കുന്നു. ആർക്കു വേണമെങ്കിലും ലേലത്തിന് പങ്കെടുക്കാവുന്നതാണ്. പക്ഷെ മലങ്കര ഓർത്തഡോക്സുകാർ മാത്രം ലേലത്തിൽ പങ്കെടുക്കരുത്. അങ്ങനെയാണ് വിഘടന്മാർ പ്രചരണം നടത്തുന്നത്. അതിനുവേണ്ടി ഫെഡറൽ ബാങ്കിന് മുന്നിൽ മലബന്ധം വിളിക്കാൻ യാക്കോ കേഫെ പാത്രിക ഗുണ്ടകൾ തയ്യാറെടുക്കുന്നു. ശ്രേഷ്ഠനെ കെട്ടിപ്പൊക്കി എഴുന്നള്ളിക്കുന്നവർ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാതെ ബാങ്കിനെയും കബളിപ്പിച്ചല്ലോ എന്നോർക്കുമ്പോഴാ വിഷമം. പാവം ശ്രേഷ്ഠൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്തോ. ലോണൊക്കെ എടുക്കാൻ ഒപ്പിട്ട് കൊടുത്തത് മാത്രം തിരുമേനിക്കറിയാം. ഇപ്പോൾ അതും ഓർമ്മയില്ല. കഷ്ടം. ജപ്തി ചെയ്യുമ്പോൾ തിരുമേനിയെ കൂടി ജപ്തി ചെയ്യുമോ എന്ന് കണ്ടറിയണം. നീതിക്ക് നിരക്കാത്ത, നീതിപീഠത്തെ അംഗീകരിക്കാത്ത, ബഹുമാനിക്കാത്തവർക്ക് ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. ഇങ്ങനെ ഓരോന്നോരോന്ന് നഷ്ടപ്പെടും. മരടിലെ കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്കൂൾ എന്തിയേ? ആരാണ് വാങ്ങിയത്? ആർക്കാണ് കൊടുത്തത്? യഥാർത്ഥ വില എത്രയാണ്? ഏതെങ്കിലും വിഘടന്മാർക്കറിയാമോ? കൃത്യമായ വിവരം ഒരു വിഘടനും അറിയില്ല. കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി മുക്കിയെന്നാണ് പലരും പറയുന്നത്. ഈ ഇടപാടിൽ ലഭിച്ചത് കോടികളാണ്. അതെല്ലാം എവിടെയാണെന്ന് കൊച്ചിക്ക് മാത്രമേ അറിയൂ. ആ സ്കൂളിന്റെ ഇന്നത്തെ സ്ഥിതി വളരെ ദയനീയമാണ്. പുതിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്നത് കുറവാണ്. പല കുട്ടികളും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റു സ്കൂളുകളിലേക്ക് പോകുന്നു. അതുപോലെ സഭയുടെ പേരിൽ സ്ഥാപിച്ച പല സ്ഥാപനങ്ങളും പലരും അടിച്ചുകൊണ്ട് പോയി. പലരുടെയും കൈവശമാണ്. സ്ഥാപനങ്ങൾ മാത്രമല്ല, വസ്തുവകകളും കയ്യൂക്കുള്ളവർ കൈവശപ്പെടുത്തി.